തന്റെ മുൻപിൽ വെച്ച് മുകളിൽ നിന്ന് താഴേക്ക് വീണ ആപ്പിൾ എന്തുകൊണ്ട് താഴേക്ക് തന്നെ വീണു? ആശാൻ എന്തേ മുകളിലേക്ക് പോയില്ല എന്ന ചിന്തയും സംശയവും മനസ്സിലുണ്ടായതും അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചതുമാണല്ലോ സർ ഐസക് ന്യൂട്ടൺ എന്ന ശാസ്ത്ര പ്രതിഭയുടെ ചലന നിയമങ്ങൾ ശാസ്ത്രലോകത്തിന് സംഭാവന ലഭിക്കാൻ കാരണമായത്. തന്റെ ലണ്ടനിലേക്കുള്ള യാത്രയിൽ മഹാസമുദ്രത്തിന്റെ നീലനിറം എന്തുകൊണ്ട് എന്ന മനസ്സിൽ വന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തലാണ് രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്ട്സ് എന്ന പ്രകാശ പ്രതിഭാസം കണ്ടെത്താനും തെളിയിക്കാനും അതിലൂടെ നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും സർ സി വി രാമന് സാധിച്ചത്. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ നമ്മുടെ മനസ്സിലും ഇത്തരം സംശയങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ കുറച്ചു വർഷങ്ങളായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അതിന് കുറവ് ലഭിച്ചിട്ടുണ്ടോ? ശാസ്ത്രം എന്നാൽ എന്താണ്? ശാസ്ത്രാവബോധത്തിന് ജീവിതത്തിലെ പ്രാധാന്യം എന്ത്? ശാസ്ത്രത്തിൽ എല്ലാം സത്യമാണോ? സത്യമായത് ശാസ്ത്രീയമായി തെളിയിക്കുന്നതെങ്ങനെ? പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ എങ്ങനെയെല്ലാം നടക്കുന്നു? ഇത്തരത്തിൽ ഒരു ചോദ്യമല്ല, 1000 ചോദ്യങ്ങൾ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാകാം. അത്തരം ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഉത്തരം ലഭിച്ചിരിക്കുകയില്ല. എന്നാൽ അത്തരം ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കരുത് എന്നും അവയുടെ ഉത്തരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇനിയും ചോദ്യം ചോദിക്കണമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെടുക മാത്രമല്ല, അവയ്ക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള വേദികൾ തന്നെ സൃഷ്ടിച്ചെടുക്കാം. നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളും വളരട്ടെ. ജോയിൻ ചെയ്യൂ അഡാർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.